ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ വന്നു ചേരുകയും ഇതിനോട് ആത്മീയമായി ആഭിമുഖ്യം പുലർത്തുകയും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ. എന്തിനാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്? എന്ത് ദൗത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ സമ്മേളനത്തിനും നമ്മുടെ അസ്തിത്വത്തിനും തിരുവചനത്തിൽ അടിത്തറയുണ്ടോ? സഭയിൽ, സഭാശാസ്ത്രത്തിൽ അതിന് അടിത്തറയുണ്ടോ? നമ്മുടെ ആരാധനക്രമത്തിൽ അതിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ അനുദിന ജീവിതവും അനുദിന ദൗത്യവുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ തോതിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അൽമായർ എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് അത് ഒരു സുറിയാനി വാക്കാണ്. ലോകത്തോട് ബന്ധപ്പെട്ട അൽമ എന്ന സുറിയാനി വാക്ക് ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ എന്നാണ് അതിൻ്റെ ആക്ഷരികാർത്ഥം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ല. ലോകത്തിലാണ്, ലോകത്തിൻ്റേതല്ല. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അൽമായർ എന്ന് പറഞ്ഞാൽ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്തവരാണ്. നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്ക് ലെയ്റ്റി എന്നാണ്. ലേമൻ, ലേവുമൻ, ലെയ്റ്റി. ലൈക്കോസ് എന്ന് പറയുന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഈ ലെയ്റ്റി എന്ന് വരുന്നത്. ലൈക്കോസ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ, കോമൺ, പൊതുവായ, ലോകവുമായിട്ട് ബന്ധപ്പെട്ട എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ ലൈക്കോസ് എന്ന ലത്തീൻ പദം വരുന്നത് ഗ്രീക്കിലെ ലാവോസ് എന്ന വാക്കിൽ നിന്നാണ്. ലാവോസ് ഗ്രീക്കിൽ രണ്ട് വാക്കുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന് ലാവോസ്, അത് ദൈവജനത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. മറ്റൊന്ന് എത്നോസ്, എത്നിക് എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്ന് വരുന്നതാണ്. എത്നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനത, അത് പുറജാതിക്കാരെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ജനമുണ്ട്, ജനതയുണ്ട്, സ്വജാതീയരുണ്ട്, വിജാതീയരുണ്ട്. സ്വജാതീയർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം, അതിനുള്ള വാക്കാണ് ലാവോസ്. ആ ലാവോസിൽ നിന്നാണ് ലെയ്റ്റി എന്ന വാക്ക് വരുന്നത്. അപ്പോൾ ദൈവജനം, ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ജനം, ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ട ജനം, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സ്വന്തമായ ജനം, അതാണ് ലാവോസ് എന്ന വാക്കിനർത്ഥം. ഹീബ്രുവിലും ഇങ്ങനെ രണ്ട് വാക്കുണ്ട്. ആം, ആം എന്ന് പറഞ്ഞാൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഈ ദൈവജനത്തിൻ്റെ പുറത്തുള്ളവരെ ഗോയിം, വിജാതീയർ, ഗോയിം, എത്നോസ് എന്ന് നമ്മൾ ഗ്രീക്കിൽ പറഞ്ഞല്ലോ, അതേ വാക്ക് തന്നെ. അതിൻ്റെ അർത്ഥമുള്ള വാക്കാണ് ഗോയിം. അപ്പോൾ ജനവും ജനതയുമുണ്ട് ബൈബിളിൻ്റെ വീക്ഷണത്തിൽ. ഈ ജനം, ദൈവത്തിൻ്റെ ജനം, അവരാരാണ് എന്ന് തിരിച്ചറിയാൻ ഞാനൊരു തിരുവചനം കോരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 15-ാം അധ്യായം അതിലത്തെ 3 മുതലുള്ള തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാക്കിയും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. എനിക്ക് കൈമാറി കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അനന്തരം അവൻ 500-ലധികം സഹോദരങ്ങൾക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നും ജീവനോടിയിരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. അപ്പോൾ നമുക്ക് നോക്കുക, ഈ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ, ആ വിശുദ്ധ പാരമ്പര്യം എനിക്ക് കൈമാറി കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കൈമാറി എന്നാണ്. കേഫ, 12 പേര്, പിന്നെ 500-ലധികം ശിഷ്യന്മാർ, പിന്നെ ബാക്കിയുള്ള അപ്പസ്തോലന്മാർ, അവസാനം എനിക്ക്. നമുക്കിതൊന്ന് വിപരീത ദിശയിൽ നോക്കുക. 500-ലധികം ശിഷ്യന്മാർ, പിന്നെ
നമ്മൾ 70 അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല. 70 ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ വാക്യങ്ങളിൽ 70 ശിഷ്യന്മാർ. പിന്നെ അപ്പസ്തോലന്മാർ അത് 12 പേരിൽ കൂടുതലാണ്. പിന്നെ 12 പേര്, 12 പേരിൽ തന്നെ 3 ആളെ തിരഞ്ഞെടുത്തു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പിന്നെ പത്രോസിനെ തലവനായി നിയമിച്ചു. അപ്പോൾ നമുക്ക് നോക്കുക, ഒരു തലവനുണ്ട്, പിന്നെ 3 ഏറ്റവും അടുത്ത ശിഷ്യന്മാരുണ്ട്, 12 പേരുണ്ട്, അതിനേക്കാൾ വലിയ ഗണം അപ്പസ്തോലന്മാരുണ്ട്, 70 ശിഷ്യന്മാരുണ്ട്, 500-ലധികം ആളുകളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സഭയിൽ ഇങ്ങനെ വിവിധ തട്ടുകളിലുള്ള ശിഷ്യന്മാരാണുള്ളത്. പിന്നെ നമുക്ക് അറിയാം കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് സ്ത്രീകളുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ കൂടാതെ ബഥാനിയായിലെ മറിയം, ബഥാനിയായിലെ മാർത്ത, മറിയം മക്ദലേന, മറ്റേ മറിയം, യോസഫിൻ്റെയും യാക്കോബിൻ്റെയും മറിയം, മറിയം, അങ്ങനെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. ഈ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ശുശ്രൂഷയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷം പ്രസംഗിച്ചും കൊണ്ടും പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയവും ഹെറോദസിൻ്റെ കാര്യവിചാരകനായ കൂസായുടെ ഭാര്യ യോവന്നയും ശൂസന്നയും തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നോക്കുക, 12 പേരെ കൂടാതെ ചില സ്ത്രീകളും കർത്താവിന് ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്കറിയാം ഈ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ചില വിവേചനമുണ്ട് എന്നുള്ള ഒരു തർക്കം വന്നു കഴിഞ്ഞപ്പോൾ 12 അപ്പസ്തോലന്മാർ ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു. അപ്പസ്തോല നടപടിയിൽ അത് കിടക്കുന്നുണ്ട്. 12 പേര് ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അവരെ ഈ വേലയ്ക്ക് വയ്ക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുഴുകിയിരിക്കും. അങ്ങനെ അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്തു. അവരെ, ഈ 7 പേരെ അപ്പസ്തോലന്മാരുടെ മുമ്പാകെ നിർത്തി അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വെച്ചു. അപ്പോൾ ദൈവവചനം പരന്നു. ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു, അവർ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ ഹാജരാക്കി, അവർ കൈവച്ച് പ്രാർത്ഥിച്ചു, ദൈവവചനം പ്രചരിച്ചു. പിന്നെ ആദിമസഭയിൽ തന്നെ അപ്പസ്തോലന്മാരെ സഹായിക്കാനായിട്ട് വേറെ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പസ്തോല നടപടിയിൽ 21-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ, പിറ്റേനാൾ ഞങ്ങൾ പുറപ്പെട്ട് കേസറിയയിലെത്തി. 7 പേരിൽ ഒരുവനായ പീലിപ്പോസ്, ഈ ഡീക്കന്മാരിൽ ഒരുവനായ പീലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്നു, അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. കന്യകമാർ, പ്രവചിക്കുന്നവർ. ഈ കന്യകമാരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സന്യാസത്തിൻ്റെ കാര്യമാണ് പറയണേ. കന്യകമാരായിട്ട് തന്നെ അവർ നിലനിന്നു എന്നാണ് സഭയുടെ പാരമ്പര്യം. അവർ പ്രവചിക്കുകയും ചെയ്തു. അവരെ പ്രവാചകന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രവചിക്കുന്നവരെന്നാണ്. അതിനാണ് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കതിന് വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. അപ്പോൾ പീലിപ്പോസ് എന്ന ആ ഡീക്കൻ, പിന്നീട് അറിയപ്പെട്ടിരുന്നത് സുവിശേഷകൻ എന്നാണ്, അദ്ദേഹത്തിൻ്റെ 4 കന്യകമാർ പ്രവചിച്ചുകൊണ്ട്, അതായത് അപ്പസ്തോല സഭയിൽ, ആദിമ സഭയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ സഹായിച്ചുവെന്നാണ്. റോമാലേഖനത്തിലെ 16-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കായെയും അക്വിലയെയും, പ്രിസ്ക അവളുടെ ഭർത്താവ്, അക്വില വന്ദനം ചെയ്യുവൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാണ്. അവർക്ക് ഞാൻ മാത്രമല്ല ജനതകളുടെ സഭകളും കൂടെ നന്ദി പറയുന്നു. അതായത് റോമിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കോറിന്തോസിൽ വന്ന പ്രിസ്കായും പ്രിഷില്ല, അവളുടെ ഭർത്താവ് അക്വില, അവർ പൗലോസിന് വേണ്ടി ജീവൻ പോലും ഭീഷണി, അതായത് പൗലോസിൻ്റെ ജീവന് ഭീഷണി വന്നപ്പോൾ അവരുടെ ജീവൻ കൊടുത്ത് പൗലോസിനെ രക്ഷിച്ചവരാണ്. ഫിലമനെഴുതിയ ലേഖനത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ബദ്ധനായ തടവുകാരനായ പൗലോസും സഹോദരനായ തിമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അഫിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പാസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നു. നോക്ക് എത്ര പേരാണ് ഈ അപ്പസ്തോലന്മാരെ സഹായിക്കാൻ. ഇതുകൂടാതെ നമുക്കറിയാം ഡിഡാഹി എന്ന് പറയുന്ന 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്ന രേഖയിൽ പറയണു. അതും അതിനുശേഷവും പന്തേനോസ്, ഒരിജൻ, തെർത്തുല്യൻ, ജസ്റ്റിൻ, താസിയൻ ഇങ്ങനെയുള്ള അൽമായർ പട്ടണങ്ങൾ തോറും
സഞ്ചരിച്ച് സഭയ്ക്കെതിരെയുള്ള പാഷാണ്ഡതകളെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. പന്തേനോസ്, ഒരിജൻ, തെർട്ടുല്യൻ, ജസ്റ്റിൻ, ടാസിയൻ ഇങ്ങനെ 2, 3, 4 നൂറ്റാണ്ടുകളിൽ അൽമായ പ്രേക്ഷകർ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് സഭയ്ക്കെതിരെയുള്ള പാഷാണ്ഡതകളെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് സഭാതലവനായിട്ട് പത്രോസ് കർത്താവ് നിയമിച്ചതാണ്. 3 പേര് സവിശേഷമായി അവനെ സഹായിക്കാൻ, 12 പേര് അപ്പസ്തോലന്മാർ, 70 പേര് 500 പേര്, പിന്നെ സ്ത്രീകൾ, പിന്നെ ആദിമ സഭയിൽ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും. ഇതൊക്കെ അൽമായരല്ലേ? ഈ 12 പേർക്ക് മാത്രമാണ് കർത്താവ് പൗരോഹിത്യം വന്ന് കൊടുത്തത്. ബാക്കിയുള്ളവരൊക്കെ ഡീക്കന്മാരും പിന്നെ അൽമായരുമാണ്. അതായത് ലോകത്തിലായിരിക്കെ ലോകത്തിൻ്റെ അതല്ലാതെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം, അതാണ് അൽമായർ. ഇനി നമുക്ക് സഭയിലേക്ക് വരും. ഇതിപ്പം ബൈബിളിൻ്റെ വെളിച്ചത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1987 ഒക്ടോബർ 1 മുതൽ 30 വരെ സഭയുടെ 7-ാമത് സാധാരണ സിനഡ് നടന്നു. അതിൻ്റെ വിഷയം എന്തായിരുന്നു? സഭയിലും ലോകത്തിലും അൽമായ വിശ്വാസികൾ വിളിയും ദൗത്യവും. ഈ 2 മത്തായി സുവിശേഷത്തിൻ്റെ അൽമായ പ്രേക്ഷിതത്വം എന്ന രേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചർച്ച മുന്നോട്ട് പോയത്. 1 മാസത്തോളം നീണ്ടു നിന്നു ഈ സിനഡിൽ അൽമായരുടെ വിളിയും ദൗത്യവും, അതാണ് ചർച്ച ചെയ്തത്. അങ്ങനെ 54 നിർദ്ദേശങ്ങളാണ് ഇതിൽ നിന്നും, ഈ 1 മാസത്തെ സിനഡിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നേ. അതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തി ഫിദേലിസ് ലൈച്ചി, അതായത് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത അൽമായ ജനം എന്ന പേരിൽ ജോൺ പോൾ 2-ാമൻ്റെ മാർപ്പാപ്പ ഒരു രേഖ പുറപ്പെടുവിച്ചു. ആ രേഖയിൽ ആരാണ് അൽമായർ എന്ന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. മാമോദീസായിലൂടെ സഭയാകുന്ന ശരീരത്തോട് ഐക്യപ്പെട്ടവരും അവയവങ്ങളും പുത്രനിൽ മക്കളും ക്രിസ്തുവിൻ്റെ അവയവങ്ങളോടും സഭാഗാത്രത്തിൻ്റെ അവയവങ്ങളോടും അഭേദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ പവിത്രവും സജീവവുമായ ആലയങ്ങളും യേശുവിൻ്റെ പൗരോഹിത്യ പ്രവാചക രാജകീയ ദൗത്യത്തിൻ്റെ പങ്കാളികളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും ലോകത്തിൽ വിശുദ്ധിയുടെ ജീവിത മാതൃകകളുമാണ് അൽമായർ. ഓരോ വാക്കുകളും വിശദീകരിക്കേണ്ടതാണ്. അതിന് നേരമില്ലാത്തതുകൊണ്ട് ഞാനത് നിങ്ങളുടെ വിചിന്തനത്തിന്, പിന്നീടുള്ള വിചിന്തനത്തിന് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് അത് ചർച്ച ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കൂനുള്ള ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗമുണ്ട്. സിനഗോഗിൽ ശാബത്തിൽ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് കർത്താവിനെ എതിർത്തു. ഇങ്ങനെ ഈ ശാബത്തിൽ ഒന്നും ഇങ്ങനെയുള്ള സൗഖ്യം ചെയ്യാൻ പാടില്ല, സുഖം കൊടുക്കാൻ പാടില്ല, നന്മ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവരെതിർത്തു. അപ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടി, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശാബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശാബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശാബത്ത് നാളിൽ ഞാൻ ആ കെട്ട് അഴിച്ചു വിടേണ്ടതല്ലേ? 18 വർഷമായി ബന്ധിച്ചിരിക്കുകയാണ് സാത്താൻ. വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിട്ട് എനിക്ക് തോന്നുകയാണ്. കഴിഞ്ഞ 53 വർഷമായി സീറോ മലബാർ സഭയിൽ ചില കർദ്ദിനാളന്മാരും മെത്രാന്മാരും പിന്നെ കുറച്ച് വിമത വൈദികരും സാത്താൻ്റെ കയ്യിലെ പിണിയാളുകളായി 53 വർഷമായി നമ്മൾ അൽമായരെ ബന്ധിച്ചിട്ടിരിക്കുക. ഇന്ന് ഈ ശാബത്ത് നാളിൽ ആ ബന്ധനം കർത്താവ് അഴിക്കുകയാണ്. ആ ബന്ധനം കർത്താവ് അഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവർ ബന്ധിച്ചിട്ടിരിക്കുകയാണ്? ഈ ഒരു കർദ്ദിനാള്, ചില മെത്രാന്മാർ, പിന്നെ കുറേ വിമത വൈദികർ നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുകയെന്ന് ഞാൻ പറയുന്നതിൻ്റെ പോയിൻ്റ് എന്താണ്? അതിന് തെളിവെന്താണ്? ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളിലൊന്നും പോകാതെ ഞാൻ പറയട്ടെ. ബൈബിളിന് പകരം വളച്ചൊടിച്ച ചില പ്രത്യയശാസ്ത്രങ്ങൾ, ദൈവശാസ്ത്രത്തിന് പകരം ചരിത്രം, അതായത് സഭയുമായിട്ട് ബന്ധമില്ലാത്ത ചരിത്രം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചരിത്രം, ഉണ്ടാക്കുന്ന ചരിത്രം, ശരിക്കും ഉണ്ടായ ചരിത്രമല്ല, ഉണ്ടാക്കുന്ന ചരിത്രം. സഭാശാസ്ത്രത്തിന് പകരം വിജാതീയരുടെ പ്രത്യയശാസ്ത്രം. സഭയുടെ പരിശുദ്ധമായ ലിറ്റർജിക്ക് പകരം ഭാരതീയം എന്ന പേരിൽ പുറജാതിക്കാരുടെ പൂജകൾ. സഭയിലെ അധികാര ഘടനയ്ക്ക് പകരം, ഞാൻ നേരത്തെ പറഞ്ഞു അപ്പസ്തോലന്മാരും അങ്ങനെ ആ ഘടനയൊക്കെ പറഞ്ഞു, അതിന് പകരം ഒരു വികാരിയച്ചിന് ചുറ്റുമുള്ള ചില കോക്കസുകൾ. അവരോ
മാർപ്പാപ്പയുടെ കത്തോ കൽപ്പനയോ സർക്കുലറോ വായിക്കാനോ പഠിക്കാനോ സമ്മതിക്കില്ല. അവർ ജനങ്ങൾ അറിയിക്കില്ല. സീറോ മലപ്പുറസഭയുടെ തലവൻ്റെ സർക്കുലറോ കത്തോ കൽപ്പനയോ ജനങ്ങളെ അറിയിക്കില്ല, പള്ളിയിൽ വായിക്കില്ല. അപ്പോൾ ഓരോരുത്തരും ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ അവരാണ് മാർപ്പാപ്പയും, അവരാണ് സഭയും, അവരാണ് പാരമ്പര്യവും, അവരാണ് ലിറ്റർജിയും, അവരുടെ തോന്നിയാസങ്ങൾ മാത്രം ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, 53 വർഷമായി ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബന്ധനത്തിൽ നിന്നുള്ള ഒരു വിമോചന കാഹളമാണ് ഇപ്പം നടക്കുന്നത്. കർത്താവ് ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചതുപോലെ ഒരു മോചനത്തിൻ്റെ കാഹളമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ സത്യമറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ അവർ നമ്മുടെ വാ മൂടിക്കെട്ടും. നമ്മൾ ഒന്ന് ഈ സത്യമറിയാനുള്ള ഒരു അന്വേഷണത്തിന് പോയാൽ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ സമ്മേളനത്തോടു കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കന്യകാമറിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ തണലിൽ പത്രോസിൻ്റെ പിൻഗാമിയെ മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ ദൈവവചന പ്രഘോഷണത്തെ കാതോർത്ത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരും നല്ല സാക്ഷ്യം നൽകാൻ കഴിവുള്ളവരായി നാം പൊരുതണം. എന്തിനു വേണ്ടി? 3 കാര്യങ്ങൾക്ക്. 1, നമ്മുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഷാണ്ഡതകൾക്കെതിരെ, സഭയെ ഭിന്നിപ്പിക്കുന്ന ശീശ്മകൾക്കെതിരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റ് ജനതകളിലേക്ക് എത്തിച്ച് അവരെയും ജനമാക്കാൻ, അതാണ് അൽമായൻ്റെ ദൗത്യം. ഈ 3 കാര്യങ്ങൾക്കായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കാനും ജീവൻ ത്യജിച്ചും കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി പടപൊരുതിയ പണ്ടത്തെ രക്തസാക്ഷികളെ പിന്തുടർന്ന് നമ്മളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും അതിനുവേണ്ടി ആ പ്രതിജ്ഞ നിറവേറ്റാൻ നമുക്കൊരു സമർപ്പണം, ഒരു അർപ്പണം, ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകും, ക്രിസ്തുവിൻ്റെ സ്വന്തം ജനമാകും, യഥാർത്ഥ കത്തോലിക്ക സഭ ആയിട്ട് നമ്മൾ നിലനിൽക്കും. അങ്ങനെ നിൽക്കട്ടെ, നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.